ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ചായിട്ട് എനിക്ക് വരുന്ന റിക്വസ്റ്റാണ് കേക്ക് റെസിപ്പി ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നെന്തായാലും യാതൊരു മെഷറിംഗ് ടൂൾസും ഇല്ലാതെ, ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഒരു ക്രീമും കൂടിയും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇങ്ങനെ തേച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രീമും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാം. എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് കേട്ടോ മെഷറിങ്ങിന് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് അളവിൽ മൈദപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ എപ്പോഴും അളന്നെടുക്കുന്ന സമയത്ത് ഗ്ലാസ് ഇതുപോലെ മൈദയിൽ മുക്കിയെടുക്കരുത്. ഗ്ലാസ്സിലോട്ട് നമ്മൾ കോരിയെടുത്തിട്ട് വേണം അളന്നെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ഒരു 1.5 ഗ്ലാസ് അളവിൽ മൈദപ്പൊടി എടുക്കാം. ആ ഒരു ഗ്ലാസ് അളവിൽ തന്നെയാണ് പിന്നെ നമ്മൾ പഞ്ചസാരയും എടുത്തിട്ടുള്ളത്. അങ്ങനെ 1.5 ഗ്ലാസ് മൈദപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലിട്ട് കൊക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ 3 ടേബിൾ സ്പൂൺ കൊക്ക പൗഡറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കണം. തരികളൊന്നും ഇല്ലാതെ ഒരു 3 പ്രാവശ്യങ്ങളും അരിച്ചെടുത്താലാണ് നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡറല്ല. ബേക്കിംഗ് പൗഡർ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഞാനിവിടെ ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുക്കാം, അതിലോട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്, അല്ലാതെ നമ്മളിതിൽ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് 3 ഇതിലോട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ കണ്ടില്ലേ, അതിൽ ഒരു 1.5 മൂടി വാനില എസെൻസാണ് ഈ ഒരു 3 മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ മൈദ അളന്നെടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഓവറായിട്ട് ഒരുപാട് സമയം ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇളക്കി എടുക്കരുത്, അപ്പോൾ നമ്മുടെ കേക്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഈ ഒരു ബാറ്റർ ആക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓവർ തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുള്ള പാല്
ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്തിട്ട് ഒന്ന് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് സെറ്റായി വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട്, ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അതിലുള്ള ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാ സൈഡും കൂടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഇതുപോലത്തുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിലോട്ട് ഞാനത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് മുന്നേ. അതിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് 30 to 35 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനുള്ള വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറെടുക്കുക, അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒരു 5 മിനിറ്റ് കറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടും കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, മിക്സിയുടെ ജാറിൽ നനവ് പാടില്ല. തുടച്ചെടുത്തതിന് ശേഷം, ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം സെറ്റായിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കി ജസ്റ്റ് നമുക്കിതൊന്ന് ആയും നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂട് ആറിയതിന് ശേഷം പുറത്തോട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഞാനിത് ബട്ടർ പേപ്പറൊക്കെ മാറ്റി എടുത്ത ശേഷം ഇതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു പാത്രത്തിന് മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യുക, അപ്പോഴാണ് നല്ല സോഫ്റ്റും ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. അത് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ 3 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഐസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റിലോട്ട് അല്പം വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടിയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ സമയം നമ്മളിവിടെ ബ്ലാക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ അതിലോട്ട് ബ്ലാക്ക് ചോക്ലേറ്റിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കേക്ക് പുറത്തോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് ചോക്ലേറ്റിൽ നമുക്ക് എന്തെങ്കിലും സ്പ്ലാച്ചോ അതുപോലത്തെ എന്തെങ്കിലും ഫോർക്കോ വെച്ചിട്ട് ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ നമുക്ക് ഡിസൈൻ കൊടുക്കാം, അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ അടുത്തത് ഒരു ക്രീമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ വെള്ളക്കടല എടുത്തിട്ടുണ്ട്, പഞ്ചസാര, ബട്ടർ, അതുപോലെ തന്നെ വാനില എസൻസ്, കൊക്ക പൗഡർ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് ഈ കടല ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് അതിൻ്റെ തോൽ കളയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ തോൽ വിട്ടുപോരും. അതിനായിട്ട് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ തോൽ കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലോട്ട് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ വെള്ളക്കടലയ്ക്ക് പകരം സാധാ നമ്മൾ കടലയും ഉപയോഗിക്കാം കേട്ടോ, പീനട്ടോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും വരാൻ മാത്രം. ഞാനിവിടെ ഉണ്ടാക്കിയതിൽ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പം നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ചൂടാറണം കേട്ടോ. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുക്കാം, അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അതിനായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം, എന്നിട്ട് അതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മുടെ കടലയും ഇതുപോലെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്ക പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറും കൂടി നല്ലപോലെ ചൂടാറിയ ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ ക്രീമോട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്. അപ്പം എല്ലാവരും കുട്ടികൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പം ഞാനിതിവിടെ എൻ്റെ മോനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നമുക്ക് അവൻ്റെ അഭിപ്രായം എന്താണെന്നൊന്ന് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ള 2 റെസിപ്പീസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഇനിയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഒന്നും മിസ്സാവാതെ തന്നെ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.